ഉന്നത പഠനത്തിനായി സഹപാഠികളും കൂട്ടുകാരും കോഴ്സുകളും കോളേജുകളും തേടുമ്പോൾ തുടർ പഠനം സ്വപ്നം മാത്രമായി ശേഷിക്കുമോ എന്ന ആശങ്കയിലാണ് തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിലെ ആര്യലക്ഷ്മി. രോഗബാധിതനായി ആശുപത്രി കിടക്കയിൽ കഴിയുന്ന അച്ഛനെ താങ്ങും തണലുമായി കാവലിരിക്കുന്ന ആര്യലക്ഷ്മിയുടെ മുന്നിൽ തുടർ പഠനവും ജീവിതവും ഒരു ചോദ്യചിഹ്നമാണ്. ഈ ദൃശ്യത്തിൽ കാണുന്ന അച്ഛനെയും മകളെയും ചിലപ്പോൾ ചിലരെങ്കിലും തിരിച്ചറിയും. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ കണ്ണീരണിഞ്ഞ ജീവിതം വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കിടപ്പാടമില്ലാത്തതിനാൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മകളെയും ചേർത്ത് പിടിച്ച് അന്തിയുറങ്ങുന്ന ലക്ഷ്മണൻ്റെയും മകൾ ആര്യലക്ഷ്മിയുടെയും സങ്കട കഥയായിരുന്നു അത്. ആ വാർത്ത കണ്ട് കരളലിഞ്ഞവർ അവർക്ക് കൈത്താങ്ങായി. KM ഷാജി MLA ഉൾപ്പെടെ ഇടപെട്ട് അവർക്ക് വീടൊരുക്കി. എന്നാൽ വിധി അതിൻ്റെ ക്രൂരമായ വിളയാട്ടം പിന്നെയും തുടർന്നു. മകൾക്ക് വേണ്ടി ജീവിച്ച അച്ഛനെ രോഗം കീഴടക്കി. ഇന്ന് അച്ഛന് കാവലായി ആശുപത്രി കിടക്കയിൽ കൂട്ടിരിക്കുകയാണ് ആര്യലക്ഷ്മി. ഉദാരമതികൾ സഹായിച്ചതിനാൽ കണ്ണൂർ അഴീക്കോട് ഇവർക്ക് കിടപ്പാടമുണ്ടായി. റെയിൽവേ സ്റ്റേഷനിലെ അരക്ഷിതമായ വാസം അവസാനിച്ചതോടെ ലക്ഷ്മണൻ മകളെ കണ്ണൂരിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളായ സെൻ്റ് തെരേസസിൽ ചേർത്ത് പഠിപ്പിച്ചു. മകൾക്ക് വേണ്ടി മാത്രമായിരുന്നു ലക്ഷ്മണൻ്റെ ജീവിതം. ആര്യലക്ഷ്മിയുടെ +2 പഠനം അവസാനിക്കാൻ ഏതാനും മാസങ്ങൾ മാത്രമുള്ളപ്പോൾ ലക്ഷ്മണൻ രോഗബാധിതനായി. ചികിത്സയ്ക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വഴിയില്ലാതായതോടെ ലക്ഷ്മണൻ സ്വദേശമായ തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിലേക്ക് മടങ്ങി. 2 മാസത്തോളമായി തങ്കയം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ലക്ഷ്മണൻ. അച്ഛനെ പരിചരിക്കാൻ രാവും പകലുമുള്ളത് ആര്യലക്ഷ്മിയാണ്. ആശുപത്രി കിടക്കയിലിരുന്നാണ് ആര്യലക്ഷ്മി +2 പരീക്ഷയ്ക്കൊരുങ്ങിയത്. ബന്ധുക്കൾ മനസ്സുവച്ചതിനാൽ പരീക്ഷ എഴുതാനായി. മികച്ച മാർക്കോടെ പരീക്ഷയിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ തുടർ പഠനം ഒരു ചോദ്യചിഹ്നമായി ആര്യലക്ഷ്മി അലട്ടുന്നു. പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് എപ്പോൾ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത അച്ഛനെ ആശുപത്രി കിടക്കയിൽ ഉപേക്ഷിച്ച് പഠിക്കാൻ പോകുന്നത് ആര്യലക്ഷ്മിക്ക് ചിന്തിക്കാനാകുന്നില്ല. മകളുടെ പഠനം എന്നേക്കുമായി മുടങ്ങുമെന്ന ആശങ്കയാണ് ലക്ഷ്മണനെയും അലട്ടുന്നത്. കൂട്ടുകാരെല്ലാം പഠനം തുടരുമ്പോൾ പാഠപുസ്തകങ്ങളുടെ എന്നേക്കും വിട പറയേണ്ടി വരുമോ എന്നാണ് ആര്യലക്ഷ്മിയുടെ ആശങ്ക. ഞാനിപ്പോൾ +2 പാസ്സായിട്ടുള്ളത്. അച്ഛനെ തീരെ വയ്യ. അച്ഛൻ്റെ കൂടെ തന്നെയാ ഉള്ളത്. ഇനിയും പഠിക്കണം എന്നുണ്ട്. അച്ഛനെ നോക്കാനൊന്നും ആരുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് മകളുടെ കൈ ചേർത്ത് പിടിച്ച് ജീവിതത്തിനു നേരെ പകച്ചിരുന്ന അച്ഛൻ നാടിനെ സങ്കടപ്പെടുത്തിയെങ്കിൽ ഇന്ന് അച്ഛൻ്റെ കൈ മുറുകെ പിടിച്ച് ഭാവിയെ തുറച്ചു നോക്കുന്ന മകളാണ് സങ്കടക്കാഴ്ച. സുമനസ്സുകൾ കൈകോർത്താൽ ആര്യലക്ഷ്മിക്ക് മുന്നിലും പഠനത്തിനും ജീവിതത്തിനുമുള്ള വഴികൾ തുറക്കപ്പെടും.